ഹായ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉണങ്ങിയ മുരിങ്ങയ്ക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണ്. ഡെക്കറേഷൻ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് ഒരു രണ്ട് മുരിങ്ങയ്ക്ക വേണം ഉണങ്ങിയത്. അതിന് നാല് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു മൂന്ന് പീസേ കാണത്തുള്ളൂ. അതുകൊണ്ടത് ശ്രദ്ധിച്ച് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു പിസയുടെ കവറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് കാർഡ്ബോർഡ് ഉപയോഗിച്ചും നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കണം. ഏത് പിക്ചറാണോ വേണ്ടത്, ആ പിക്ചറിൻ്റെ പ്രിൻ്റൗട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യണം. കാർഡ്ബോർഡിലോട്ട് എന്നിട്ട് വൃത്തിയായിട്ടത് ഒട്ടിക്കണം. അപ്പോൾ ഈ ഫ്രെയിമിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പിക്ചർ രണ്ടാമത് എടുത്ത് മാറ്റി വേറെ പിക്ചറാക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിം നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പിക്ചർ സ്റ്റിക്ക് ചെയ്യുക. അതിൻ്റെ ചുറ്റുമായിട്ട് ഈ കാണുന്ന പോലെ കോർണറുകൾ മുറിച്ച്, അതായത് അളവ് നോക്കിയിട്ട് അതിൻ്റെ കോർണർ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യണം. മുരിങ്ങയ്ക്കയുടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് സൈഡും വെച്ച് നോക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. അതുപോലെ നാല് സൈഡും അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് നേരെ അതിനെ അങ്ങോട്ട് ഒട്ടിക്കാൻ പറ്റും. ഏത് ഗ്ലൂ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണെങ്കിലോ അല്ലെങ്കിൽ ഫെവിക്കോൾ ആണെങ്കിലോ ഫെവി ക്യുക്ക് ആണെങ്കിലോ. ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അത് ക്യുക്ക് ഫിക്സോ ഏത് വേണേൽ യൂസ് ചെയ്യാം. അത് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. ഇപ്പം നമ്മൾ ഈ കാണുന്നതിൻ്റെ അകത്ത് കളറൊന്നും അടിച്ചിട്ടില്ലാത്തതാണ്. അതിൻ്റെ നാച്ചുറൽ കളറാണ്. നമ്മൾ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ യെല്ലോ കളറോ ഗോൾഡൻ കളറോ ഒക്കെ ആ ഫ്രെയിമിനൊന്ന് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലവർ കട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സാണിത്. ഇവരുടെ വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഗോൾഡൻ കളർ കൊടുക്കുക. അത് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കുഴിഞ്ഞു കിട്ടും. ഇനി ഒന്ന് നാല് സൈഡിലും സ്റ്റിക്ക് ചെയ്യണം. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ അതിൻ്റെ നടുക്കൂറോ ബീഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്റ്റോൺസോ അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ചൗകര്യം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുത്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതെല്ലാം ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രെയിമിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ അക്രിലിക് കളർ യൂസ് ചെയ്യാം. അത് സ്പോഞ്ചിലോ അല്ലെങ്കിൽ ബ്രഷിലെടുത്തിട്ട് സൈഡിൽ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഗോൾഡൻ മെറ്റാലിക് പൗഡർ സ്പ്രെഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അത് യൂസ് ചെയ്യുക. ഗോൾഡൻ മെറ്റാലിക് പൗഡർ അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുക എല്ലാ സൈഡിലും. നിങ്ങളുടെ കയ്യിൽ ഉള്ള കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രെയിമിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശേഷം ഒന്നോ രണ്ടോ കൂട്ട് ക്ലിയർ വാർണിഷൂടെ കൊടുക്കുക. അപ്പോൾ കുറേ നാളിത് കേടുകൂടാതെ ഇരിക്കും. ഞാനിതിവിടെ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കാത്തിരിക്കുക.